എൻ ഡി എ മുന്നണി, അതായത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയെ പിന്തുണയ്ക്കാനായി മൂന്ന് പാർട്ടികൾ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. അതിലൊന്ന് ശരത് പവാറിൻ്റെ പാർട്ടി തന്നെയാണ്. ശരത് പവാറിൻ്റെ പാർട്ടി ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ അവരുടെ നേതാക്കളടക്കം ഉള്ള ഒരു പ്രസ്താവനയും കാര്യങ്ങളും മുമ്പോട്ട് വരുന്നു. ശരത് പവാറിൻ്റെ പ്രസ്താവന തന്നെ അത്തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ശരത് പവാർ എൻ ഡി എയുടെ ഭാഗമായി മാറിയേക്കും. മറ്റൊന്ന് ഡി എം കെ ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അവരുടെ സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ ഡി എം കെയുടെ ഒരു പിന്തുണയുണ്ടാകും. മറ്റൊന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ്. ഉദ്ധവ് താക്കറെ ഒഴിച്ച് ആദിത്യ താക്കറെയും ഒപ്പം തന്നെ സഞ്ജയ് റാവത്തും ആണ് ഇപ്പോൾ ഈ ബി ജെ പിയുമായി അടുക്കരുത് എന്ന് പറയുന്നത്. ശരത് പവാർ പോവുകയാണെങ്കിൽ സ്വാഭാവികമായി ശിവസേനയ്ക്കും എൻ ഡി എയോടൊപ്പം ചേരേണ്ടതായി വരും. ഏതായാലും ഈ ദക്ഷിണേന്ത്യയിൽ അടക്കമുള്ള മൂന്ന് പാർട്ടികൾ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ഇല്ലെങ്കിൽ എൻ ഡി എ പിന്തുണയ്ക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.